സംഗീതം മതസൗഹാർദ്ദത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാധ്യമമാണ്. എല്ലാ മതങ്ങളെയും ഒരുമിപ്പിക്കാൻ സംഗീതത്തിന് വളരെയധികം ശക്തിയുണ്ട്. എല്ലാ മതങ്ങളെയും ഒരുമിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കലയാണ് ഈ സംഗീതം. മുരളീനാരായണൻ്റെ ഈ സംഗീതയജ്ഞം നമ്മുടെ നാട്ടിലെ മാനവികതയും മതസൗഹാർദ്ദവും കൂടുതൽ വർദ്ധിപ്പിക്കാനിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. മതസൗഹാർദ്ദത്തിനും മാനവ സ്നേഹത്തിനും മുരളീനാരായണൻ നടത്തുന്ന സംഗീത മഹായാനം ഇന്ന് കാലത്ത് ജംഷൻ ബാബു സോപാന സംഗീതം വായിച്ചുകൊണ്ടും ഇപ്പോൾ ആദരണീയനായ ഫാദർ പോൾ പൂവത്തിങ്കൽ ഹംസധ്വനി രാഗത്തിൽ പാടിയും മതസൗഹാർദ്ദത്തിൻ്റെയും മാനവ സ്നേഹത്തിൻ്റെയും സന്ദേശം ഈ വേദി അർത്ഥപൂർണമാക്കിയിരിക്കുകയാണ്. സംഗീത മഹായാനം അതിൻ്റെ 70 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാഴ്ച ചെന്നൈയിൽ അവിടെ മാർഗഴി മാസം സംഗീത ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഞാൻ ദാസേട്ടൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിയലി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം മുരളിയുടെ പരിപാടികൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാസേട്ടൻ്റെ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം മുരളിയുടെ കൂടെ ഉണ്ടെന്ന് പ്രത്യേകം പറയുകയാണ്. जय हो जय हो भारत मा की जय हो भारत मा
ki